എല്ലാവർക്കും ഡെയിലി ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് എഡിറ്റോറിയലാണ് മൂന്ന് ആർട്ടുകളെന്ന് ഞാൻ എടുത്തേക്കുന്നത് നമുക്കെല്ലാം വലിയ രീതിയിലുള്ള ന്യൂസുകളൊന്നുമില്ല എല്ലാ റിപ്പിറ്റേഷൻ പോലത്തെ തന്നെ ന്യൂസുകൾ തന്നെയാണ് ഒന്നെന്ന് പറയുന്നത് എ ബ്രേക്ക് ഫ്രം ദ പാസ്റ്റ് ആൻഡ് ന്യൂ ബിഗിനിങ് ഇൻ ശ്രീലങ്ക ശ്രീലങ്കയിലെ ന്യൂ ഗവൺമെൻറ്റ് ഫോം ചെയ്ത് എസ്പെഷ്യലി ഒരു കമ്മ്യൂണിസ്റ്റ് റെജീമാണ് അധികാരത്തിൽ വന്നേക്കുന്നത് അപ്പം അതൊരു കറണ്ട് കേസ് സിനാരിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യ ശ്രീലങ്ക റിലേഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ ആർ പേഴ്സ്പെക്റ്റീവില് അപ്പോൾ ജി എസ് ടു ഇൻ്റർനാഷണൽ റിലേഷൻസ് ബേസ് ചെയ്താണ് എടുത്തേക്കുന്നത് എസ്പെഷ്യലി ഒരു ഗവൺമെൻറ് ചേഞ്ച് ആയിട്ടുണ്ട് ഒരു ട്രെൻഡ് ചേഞ്ച് വന്നിട്ടുണ്ട് ഗവർണൻസിലെ ശ്രീലങ്കയുടെ കേസിൽ അപ്പോൾ അതാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പിന്നെയുള്ളത് എൻ സി ആർ എഫ് ആസ് എ ഫ്രെയിംവർക്ക് ഫോർ വെൽ റൗണ്ടഡ് എഡ്യൂക്കേഷൻ ഇത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസികൾ റിലേറ്റഡായിട്ട് ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ വൊക്കേഷണൽ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലിങ്ക് ചെയ്യുന്നത് എൻ സി ആർ എഫ് ത്രൂ ആണ് അപ്പോൾ അത് ജി എസ് ടു സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡായിട്ട് ഉള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മെയിൻസിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ എൻ സി ആർ എഫും എൻ ഇ പി ഒക്കെ നമുക്ക് കമൻ്റ് ചെയ്യാം ഓക്കെ അതിന് ആ ഒരു വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു ഡേറ്റാസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നാവിഗേറ്റിംഗ് ക്രോസ് ബോർഡർ ഇൻസോൾവൻസി ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ട് ഇൻസോൾവൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ് അപ്പം ഇതിനകത്ത് നമ്മളൊരു യുവൻറ്റ് ഒരു ഓർഗനൈസേഷനെ നോക്കും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇൻസോൾവെൻസിയിലുള്ള ലോസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പം ആ പെർസ്പെക്റ്റീവ് കുറച്ചുകൂടെ എൻ്റർ ചെയ്യാനായിട്ട് ഈ ഒരു എഡിറ്റോറിയലിൽ നിങ്ങൾ ഹെൽപ് ചെയ്യും ജി എസ് ടു ഐഇർ പെർസ്പെക്റ്റീവ് ഇൻറ്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്ടീവിലാണ് ഞാൻ ആ ടോപ്പിക്ക് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ന്യൂസിലോട്ട് പോവുകയാണെങ്കിൽ എ ബ്രേക്ക് ഫ്രം ദ പാസ്റ്റ് ന്യൂ ബിഗിനിങ് ഇൻ ശ്രീലങ്ക അപ്പോൾ ഇതിൻ്റെ കോൺടക്സ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം ട്രഡീഷണലി നമുക്കറിയാം ദിസങ്ക ദിസ് നായകയുടെ എലക്ഷൻ നമുക്കറിയാം അതൊരു ലെഫ്റ്റ് വിങ് പാർട്ടിയാണ് അത് കമ്മ്യൂണിസ്റ്റ് ചായവുള്ള പാർട്ടിയാണ് അപ്പോൾ ഓക്കെ അപ്പം അത് ലെഫ്റ്റ് വിങ് ജനതാ വിമുക്തി പരം മുന്ന ജെ വി പി എന്ന് പറയുന്നത് നമുക്ക് ശ്രീലങ്ക ട്രഡീഷണൽ എലൈഡ് ലെഡ് ആയിട്ടുള്ള പാർട്ടിയുടെ രജപക്ഷ റെജീമിനൊക്കെ ബദലായിട്ട് അതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റാണിത് ഓക്കെ പൊളിറ്റിക്കൽ സിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫോർ ഡെക്കേറ്റ്സ് യുണൈറ്റഡ് നാഷണൽ പാർട്ടി യു എൻ പി ആൻഡ് ശ്രീലങ്ക ഫെഡറേഷൻ ഫ്രീഡം പാർട്ടി

പുതിയൊരു ഗവൺമെൻറ് വരാനായിട്ടുള്ള ഒരു കാരണമായിരിക്കുന്നത് അപ്പോൾ കാറ്റലിസ്റ്റ് ഫോർ ചേഞ്ച് വൈഡ് സ്പ്രെഡ് ഇൻ ഈക്വാളിറ്റി ഉണ്ട് എക്കണോമിക് ഉണ്ട് ഫോളോ ഔട്ട് ഫ്രം കോവിഡ് പാൻഡമിക് ശേഷമുള്ള ഫ്യൂൾ ഡിമാൻഡ്സ് കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മിഡിൽ ക്ലാസ്സിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ട്രാൻസിഷൻ നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ എലൈറ്റ്സുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ് വന്നിരിക്കുന്നത് പിന്നെ റൈസ് ഓഫ് ലെഫ്റ്റ് വിങ് പോളിറ്റിക്സ് ഉണ്ട് അതായത് ട്രഡീഷണൽ പാർട്ടീസിന് അല്ലെങ്കിൽ യു എൻ പി എല്ലിൽ ശ്രീലങ്ക ഫ്രീഡം പാർട്ടി എന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് വിംഗ് ചായുള്ള ഒരു ന്യൂ ലിബറൽ പോളിസീസിനെ ബേസ് ചെയ്തിട്ടുള്ള പാർട്ടികളാണ് പാർട്ടിയാണ് പവർ വന്നേക്കുന്നത് എക്കണോമിക് ക്രൈസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പാൻഡമിക്കിന് ശേഷം നമുക്കറിയാം ഒരു വൺ ഓഫ് ദി മേജർ സോഴ്സസ് ഓഫ് ഇൻകം ഫോർ ശ്രീലങ്ക എന്ന് പറയുന്നത് ടൂറിസമാണ് അപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഈ ടൂറിസം ഭയങ്കരമായിട്ട് ആയി കാരണം ഫോറിൻ ടൂറിസ്റ്റുകളൊന്നും ശ്രീലങ്കയിലോട്ട് വരുന്നില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഗവൺമെൻറ് എന്ത് ചെയ്തു ഗവൺമെൻറ് ഈ മറ്റേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് പകരം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സിന് പകരം അവർ ഓർഗാനിക് ഫർട്ടിലൈസേഴ്സിലോട്ട് ട്രാൻസിഷൻ ചെയ്യണമെന്ന് ഒരു സുപ്രഭാതി പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ പോളിസി മിസ് ഹാൻഡിലിംഗ് ഒക്കെ വന്നപ്പോഴേക്കും എക്കണോമി ഡൗൺ ടേൺ ആയി ഓക്കെ അതുപോലെ തന്നെ ഫ്യൂവൽ കോസ്റ്റുകളും ഭയങ്കരമായിട്ട് കൂടി ഓക്കെ ഡെപ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഇൻ റെസ്പോൺസ് ടു ദ ക്രൈസിസ് പാസ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ഡെപ് റീസ്ട്രക്ചറിങ് ആൻഡ് അസർട്ടി മെഷേഴ്സ് ലീഡിങ് ടു പബ്ലിക് ഡിസ്കണ്ട പിന്നെ സോഷ്യൽ ഇൻ ഈക്വാളിറ്റി നോക്കുവാണെങ്കിൽ വെൽത്ത് ഡിസ്പാരിറ്റിയാണ് ക്യാപിറ്റീൻ ദ റിച്ച് ആൻഡ് ദ പുവർ ഹാസ് വൈഡൻ സിഗ്നിഫിക്കന്റ് ലി ലീഡിംഗ് ടു ഗ്രോയിങ് ഫ്രസ്ട്രേഷൻ എമംഗ് മിഡിൽ ആൻഡ് ലോവർ ക്ലാസ്സ് പിന്നെ റീ ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസീസ് ഇപ്പോൾ ഈ ഒരു ദിസനായക്സിൻ്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഫോക്കസ് ഓൺ റീഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എയിമിങ് ടു അഡ്രസ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ത്രൂ പോളിസീസ് ദാറ്റ് ബെനിഫിറ്റ് ദ അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസസ് പിന്നെ പോളറൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി നോക്കുവാണെങ്കിൽ ഡിക്ലൈൻ ഇൻ ട്രഡീഷണൽ പാർട്ടീസ് ആണ് ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിട്ടുള്ളവർക്ക് സപ്പോർട്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കൽ ഡിവൈഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഗ്രൂപ്പ്സ് ഹാസ് ഇൻറ്റൻസിഫൈഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻസ്റ്റബിലിറ്റി പിന്നെ പോളിസി റെക്കമെൻഡേഷൻസ് പറയുമ്പോൾ എക്കണോമിക് റിക്കവറി പ്ലാൻ കൊണ്ടുവരണം ഇത് ആക്ച്വലി നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ശ്രീലങ്കയുടെ ഇമ്പോർട്ടൻസ് ഓക്കെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് ഈ ഒരു ഗവൺമെൻറിന് കൊടുക്കാൻ പറ്റുന്നത് എ ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ഡെപ്പ് മാനേജ്മെൻറ്റ് അട്രാക്ടി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പിന്നെ ബൂസ്റ്റിംഗ് ലോക്കൽ ഇൻഡസ്ട്രീസ് ഈസ് ക്രിട്ടിക്കൽ ഫോർ ലോങ് ടേം എക്കണോമിക് സ്റ്റെബിലിറ്റി പിന്നെ ഇൻക്ലൂസീവ് ഗവർണൻസ് പോളിസീസ് എയിംഡ് ആറ്റ് റെഡ്യൂസിങ് ഇൻ ഫോസ്റ്ററിങ് ഇൻക്ലൂസിവിറ്റി കൊണ്ടുവരിക പിന്നെ പ്രൊമോട്ടിങ് ഗ്രാസ് റൂട്ട്സ് ലെവലിലുള്ള പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് ആൾക്കാരുമായിട്ട് എസ്പെഷ്യലി ലോവർ ആൻഡ് മിഡിൽ ക്ലാസ് ആളുകളായിട്ടുള്ള ആൾക്കാരുമായിട്ട് വേണം ഈ ഔട്ട്റീച്ച് പോകാനായിട്ട് പിന്നെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് എക്സ്പാൻഡിങ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ സോഷ്യൽ സെക്യൂരിറ്റിയൊക്കെ ഇതാണ് ആയിട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ശ്രീലങ്കയും ഇന്ത്യക്കുള്ള ശ്രീലങ്കൻ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ശ്രീലങ്ക എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ എന്നുള്ള കണ്ടാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനിലെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ശ്രീലങ്ക ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയ്ക്ക് ഒരു ചൈനയുടെ കൗണ്ടർ ബാലൻസ് ചൈനയെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് ഇന്ത്യയ്ക്ക് സാധിക്കും എന്നാണ് തോന്നുന്നത് പക്ഷേ ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ട് പാർട്ടിയിലും അലൈൻ ചെയ്യുന്നില്ല അത് ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഇവർ അലൈൻ ചെയ്യുന്നില്ല ഇന്ത്യക്ക് വേണ്ടിയിട്ട് അലൈൻ ചെയ്യുന്നില്ല എന്നാണ് ദിശനായക് പറഞ്ഞേക്കുന്നത് ബട്ട് നമുക്ക് വി ആർ ഹോപ്പ്ഫുൾ ഓക്കെ പിന്നെ എക്കണോമിക് ടൈസ് ചേഞ്ചസ് ഇൻ ശ്രീലങ്കാസ് എക്കണോമിക് പോളിസീസ് ഉണ്ട് ദിസ് നൈറ്റ് കുഡ് എഫക്ട് ഇന്ത്യാസ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ എനർജി ആൻഡ് ടൂറിസം സെക്ടേഴ്സ് ഓക്കെ ഇന്ത്യ മേ നീഡ് ടു മെയ് നീഡ് ടു അസിസ്റ്റ് ഇൻ സ്റ്റെബിലൈസിങ് ശ്രീലങ്കാസ് എക്കണോമി വയൽ പ്രൊട്ടക്ടിങ് ഇറ്റ്സ് ബിസിനസ് ഇൻട്രസ്റ്റ് ഓക്കെ പിന്നെ തമിഴ് ഇഷ്യൂ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ തമിഴ് പോപ്പുലേഷൻ്റെ റൈറ്റ്സും അവരുടെ നീഡും ഒക്കെ അഡ്വക്കേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയുണ്ട് ഈ ഒരു പ്രസിഡൻറ്റ് എന്നുള്ള കാര്യം അറിയത്തില്ല പിന്നെ പൊളിക്കൽ ഇൻസ്റ്റബിലിറ്റി ഗുഡ് ലീഡ് ടു ഇൻക്രീസ് ഇൻ തമിഴ് റെഫ്യൂജീസ് ഇൻ ഇന്ത്യ പെർട്ടിക്കുലർലി തമിഴ്നാട് പിന്നെ ഡെബ് ഡിപ്ലോമസി ഇന്ത്യ പ്രൊവൈഡഡ് ക്രിട്ടിക്കൽ ഫൈനാൻഷ്യൽ എയ്ഡ് ഡ്യൂറിങ് ശ്രീലങ്ക റീസെൻറ്റ് എക്കണോമിക് ക്രൈസിസ് ഫ്യൂച്ചർ നെഗോഷിയേഷൻസ് മേ റിക്വയർ ഇന്ത്യസ് അസിസ്റ്റൻസ് ഇൻ മാനേജിങ് ഡെബ് റീസ്ട്രക്ചറിങ് ആൻഡ് എക്കണോമിക് റിക്കവറി പിന്നെ ഡിപ്ലോമാറ്റിക് ആൻഡ് റീജിയണൽ കോപ്പറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ശ്രീലങ്ക സാർക്കിലും ബിംസ്റ്റെക്കിലും ഒക്കെ പാർട്ടായിട്ടുള്ള ഒരു കൺട്രിയാണ് അപ്പം റീജിയണൽ സ്റ്റെബിലിറ്റി ആൻഡ് എക്കണോമിക് ഓപ്പറേഷനിൽ ഈ ഒരു ഓർഗനൈസേഷൻസ് ത്രൂ ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും പാർട്ടാകാനായിട്ട് പറ്റും ഓക്കെ പോളിസി റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഏർലി ഡിപ്ലോമാറ്റിക് എൻഗേജ്മെൻറ്റ് വിത്ത് ഡിസനായക്സ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രെങ്ത് അൻ മാരിടൈം ആൻഡ് ഡിഫൻസ് ടൈസ് ഫോർ സെക്യൂരിറ്റി ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ പ്രൊവൈഡ് എക്കണോമിക് സപ്പോർട്ട് എൻഷ്യറിങ് മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഇൻ സെക്ടേഴ്സ് ലൈക്ക് എനർജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അഡ്വക്കേറ്റ് ഫോർ തമിഴ് റൈറ്റ്സ് ആൻഡ് റീകൺസിലേഷൻ ഇൻ ശ്രീലങ്ക പിന്നെ ഈ രണ്ട് നമ്മൾ ഈ ഒരു റെക്കമെൻഡേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത ചാലഞ്ചസ് തന്നെയാണ് നമ്മൾ ഈ പോളിസി റെക്കമെൻഡേഷൻസിൽ സൊല്യൂഷനായിട്ട് അഡ്രസ് ചെയ്തേക്കുന്നത് ഓക്കെ നമുക്ക് ശ്രീലങ്ക ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ശ്രീലങ്ക ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ യു പി സി പെർസ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻസ് പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓക്കെ അപ്പം ടൂ തൗസൻഡ് തേർട്ടീനിലായിരുന്നു ചോദിച്ചത് അത് ഇന്ത്യ ശ്രീലങ്ക റിലേഷൻസിൽ ഹൗ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഫോറിൻ പോളിസി എന്നായിരുന്നു ടു തൗസൻഡ് തേർട്ടീനിലെ ചോദ്യം അത് നിങ്ങൾ ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ സ്ട്രക്ചർ ചെയ്യാം അതുപോലെ തന്നെ റീസെൻറ്റ് ക്രൈസിസ് വന്നായിരുന്നു അവിടെ നമുക്കറിയാം ഫൈനാൻഷ്യൽ ക്രൈസിസ് ശ്രീലങ്കയെ വന്നായിരുന്നു അപ്പോൾ അത് ബേസ് ചെയ്തിട്ടായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ടുവിലെ മെയിൻസില് ചോദ്യം വന്നിരുന്നത് ഇന്ത്യ ഇസ് എ നെയ്ജ് ഓൾഡ് ഫ്രണ്ട് ഓഫ് ശ്രീലങ്ക ഡിസ്കസ് ഇന്ത്യസ് റോൾ ഇൻ ദ റീസെൻറ്റ് ക്രൈസിസ് ഇൻ ശ്രീലങ്ക ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്രിസീഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ഇപ്പം ഇന്ത്യയുടെ ഫ്രണ്ട്ഷിപ്പും ശ്രീലങ്കയും തമ്മിൽ ശ്രീലങ്ക ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്തിട്ട് അവരുടെ ഒരു എങ്ങനെയാണ് ഇന്ത്യൻ റിലേഷൻ ഇന്ത്യ ശ്രീലങ്ക റിലേഷൻഷിപ്പ് എന്നാണ് ചോദ്യം ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾ അത് ബേസ് ചെയ്തിട്ട് ഒരു ആൻസർ സ്ട്രക്ചർ ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എൻ സിആർഎഫ് ആസ് എ ഫ്രെയിംവർക്ക് ഫോർ വെൽ റൗണ്ടഡ് എഡ്യൂക്കേഷൻ അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഓക്കെ ഡിറൈവഡ് ഫ്രം ഇൻ ഇന്ത്യാസ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻ്റി ട്വൻ്റി പ്രൊവൈഡ്സ് എ കോംപ്രിഹെൻസീവ് സ്ട്രക്ചർ ടു യൂണിഫൈ ദ കൺട്രീസ് എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ സിസ്റ്റംസ് എൻ സി ആർ എഫ് ഇൻറ്റിഗ്രേറ്റ് ജനറൽ ജനറൽ അതുപോലെ തന്നെ വൊക്കേഷണൽ ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനെ അവർ ഫോർമലൈസ് ചെയ്യുന്നുണ്ട് എയിമിങ് ടു മെയ്ക്ക് എഡ്യൂക്കേഷൻ മോർ ഫ്ലെക്സിബിൾ ആൻഡ് ആക്സസിബിൾ വൈ പ്രൊമോട്ടിംഗ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഇൻ സ്റ്റുഡൻസ് അപ്പോൾ എൻ സി ആർ എഫിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നേക്കുന്നത് അപ്പോൾ ഹോളിസ്റ്റിക് ലേണിംഗ് അപ്രോച്ച് നമ്മൾ നോക്കണം എൻ സി ആർ എഫ് എംഫസൈസ് ചെയ്യുന്നത് എല്ലാ രീതിയിലും ഒരു വെൽ റൗണ്ടഡ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ആണ് ഇൻക്ലൂഡ്സ് ബോത്ത് അക്കാഡമിക് നോളജ് ആൻഡ് വൊക്കേഷണൽ സ്കിൽസ് എൻഷ്യൂറിങ് സ്റ്റുഡൻസ് ആർ എക്യേബിഡ് വിത്ത് ബോത്ത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ് അപ്പം എയിംസ് ടു ബാലൻസ് കോർഡിനേറ്റീവ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് നമുക്കറിയാം നമ്മൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് വി ആർ മോർ ഫോക്കസ്ഡ് ഓൺ ലേണിംഗ് അതായത് തിയറി ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ വി ഷുഡ് ഫോക്കസ് ഓൺ സ്കിൽ ബേസ്ഡ് സ്കിൽ ബേസ്ഡായിട്ടുള്ള ഒരു ലേർണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ടെക്നിക്കൽ സ്കിൽസ് ബേസ് ചെയ്തിട്ടുള്ള ലോ ലേണിങ് ആണ് എൻ സിആർഎഫ് ഫോക്കസ് ചെയ്യുന്നത് ഫ്ലക്സിബിലിറ്റി ഫോർ സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ക്യാൻ എൺ ക്രെഡിറ്റ് ഫോർ എ വെറൈറ്റി ഓഫ് എജ്യൂക്കേഷൽ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സച്ചാസ് ഇൻറ്റേൺഷിപ്പ് സ്പോർട്സ് ആർട്സ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് പിന്നെ ഫ്രെയിം വർക്ക് അലൌ സ്റ്റുഡൻസ് ടു അക്കുമുലേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ക്രെഡിറ്റ് ക്രിയേറ്റിംഗ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് എനേബിളിംഗ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ പാത്വെയ്സ് ഓക്കെ പിന്നെ വൊക്കേഷണൽ ആൻഡ് സ്കിൽ ട്രെയിനിങ് പ്രൊമോട്ട് ചെയ്യുക ഓക്കെ ബൈ ഇൻറ്റഗ്രേറ്റിംഗ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻറ്റു ദ മെയിൻ സ്ട്രീം എൻ സി ആർ എഫ് എൻകറേജ് സ്റ്റുഡൻസ് ടു പെർസ്യൂ ഹാൻഡ്സ് ഓൺ സ്കിൽസ് ദാറ്റ് അലയൻ വിത്ത് ഇൻഡസ്ട്രി നീഡ്സ് അഡ്രസ്സിങ് ദ കറണ്ട് സ്കിൽ ഗ്യാപ് ഇൻ ഇന്ത്യ ഓക്കെ പിന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇസ് എംഫസൈസ്ഡ് അറ്റ് ഹയർ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ടിംഗ് പ്രാക്ടിക്കൽ ലേർണിംഗ് അലോങ് സൈഡ് തിയോറിറ്റിക്കൽ നോളജ് പിന്നെ ഇൻക്ലൂസീവ് ആൻഡ് ഫ്ലെക്സിബിൾ എജ്യൂക്കേഷൻ നമ്മൾ നോക്കുകയാണ് എൻ സിആർ ഹോസ്റ്റേഴ്സ് ഇൻക്ലൂസിവിറ്റി

എൻ ഇ പി അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻ്റി ട്വൻറ്റിയുടെ പാർട്ടാണ് എൻ സിആർഎഫ് ഓക്കെ അപ്പോൾ അതിൽ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നുണ്ട് പ്രൊമോട്ടിങ് ക്രിയേറ്റിവിറ്റി ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇന്നൊവേഷൻ ദ ഫ്രെയിംവർക്ക് എൻകറേജസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു അഡോപ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചസ് അലൈനിങ് എക്കണോ അക്കാഡമിക് ഗോൾസ് വിത്ത് ഇൻഡസ്ട്രി ഡിമാൻഡ്സ് ഓക്കെ അപ്പോൾ ഇതിൽ ഈ പോളിസി റെക്കമെൻഡേഷൻ ഇത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അവയർനെസ് വേണം എജ്യൂക്കേറ്റേഴ്സ് സ്റ്റുഡൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എന്താണ് ഈ എൻ സി ആർ എഫിൻ്റെ അതായത് നമുക്കറിയാം ഒരു നമ്മളിപ്പം ഒരു ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഡെവലപ്പേഴ്സ് ഓക്കെ ഡെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ അവർക്ക് ആദ്യമേ ചിലപ്പം സി പ്ലസ് പ്ലസ് ആയിരുന്നു അറിയാവുന്ന സി പ്ലസ് പ്ലസ് ഒരു ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പൈത്തൺ അല്ലെങ്കിൽ ജാബോ വന്നു അപ്പോൾ അത് ആ ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യം വന്നു അപ്പോൾ അങ്ങനെ ഓരോ അവരുടെ കരിയർ പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ ലാംഗ്വേജ് അല്ലെങ്കിൽ ഓരോ സ്കില്ല് അക്വയർ ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് എൻ സി ആർ എഫ് വരുന്നത് വൊക്കേഷണൽ എംഫസിസ് ഇൻക്രീസ് ഫോക്കസ് ഓൺ വൊക്കേഷണൽ ട്രെയിനിങ് അക്രോസ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ പെർട്ടിക്കുലർലി ഇൻ റൂറൽ ആണ് ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രി കൊളാബറേഷൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് കൊളാബറേറ്റ് വിത്ത് ഇൻഡസ്ട്രീസ് ടു എൻഷർ ദാറ്റ് സ്കിൽസ് ടോട്ട് അലൈൻ വിത്ത് മാർക്കറ്റിംഗ് അതായത് ഇപ്പം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ കമ്പനീസ് നേരിട്ട് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പോൾ അവർക്കറിയാം ആ ഒരു സെക്ടറിൽ അവർക്ക് ഏത് സ്കില്ലുള്ള ആളെയാണ് വേണ്ടത് അപ്പോൾ അതനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്യുകയും അവരെ പ്ലേസ്ഡ് ആക്കുകയും ചെയ്യും ഓക്കെ കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക് ബാക്ക് ഇംപ്ലിമെൻറ്റ് റെഗുലർ അസസ്മെൻസ് ഓഫ് ദ എൻ സി ആർ എഫ് എഫക്റ്റീവ്നെസ് എൻഷ്യംഗ് ദാറ്റ് ഇറ്റ് കണ്ടിന്യൂസ് ടു മീറ്റ് ഇവോൾവിങ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഡസ്ട്രി റിക്വയർമെൻറ്റ്സ് ഓക്കെ നമ്മൾ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകുമ്പോഴേക്കും അത് നമുക്കറിയാം ഇൻ്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ട് ഇൻസോൾവൻസി ലോസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നേക്കുന്നത് ഓക്കെ എൻ്റെ കോൺടെക്സ് എന്ന് വെച്ചാൽ അഡോപ്ഷൻ ഓഫ് ക്രോസ് ബോർഡർ ഇൻസോൾവൻസി ലോസ് ഇൻ ഈസ് ക്രൂഷ്യൽ ഫോർ എൻഹാൻസിങ് ഇൻ്റർനാഷണൽ ട്രേഡ് എഫക്റ്റീവ് ഇൻസോൾവൻസി റെജീംസ് എൻഷോർ ദ റെസൊല്യൂഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഡിസ്ട്രസ് അക്രോസ് ജൂറിസ്ട്രിക്ഷൻസ് ഇംപ്രൂവിങ് ദ ഹെൽത്ത് ഓഫ് ഗ്ലോബൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഫോസ്റ്ററിങ് കോൺഫിഡൻസ് ഇൻ ദ ഇൻ്റർനാഷണൽ എക്കണോമി അപ്പോൾ ഇന്ത്യൻ കേസിലാണെങ്കിലും ഫൈനാൻഷ്യൽ ലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻസോൾവെൻസി ലോസ് ക്രോസ് ബോർഡർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസില് ഡിഫറെൻ്റ് ആണ് ഓക്കെ അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് യു എൻ സി ട്രയൽ അല്ലെങ്കിൽ മോ അതാണ് നമ്മളൊരു മോഡലായിട്ട് എടുത്തേക്കുന്നത് ക്രോസ് ബോർഡർ ഇൻസോൾവെൻസീസിൽ ഓക്കെ ഇപ്പം നമ്മൾ യു എൻ സീട്രലിൻ്റെ മോഡൽ ലോ ഓഫ് ക്രോസ് ബോർഡർ ഇൻസോൾവൻസി ഗ്ലോബൽ സ്റ്റാൻഡേർഡാണ് അതായത് മോഡൽ ലോ പ്രൊവൈഡ്സ് എ ഗ്ലോബൽ ഫ്രെയിംവർക്ക് ഫോർ റെക്കഗ്നൈസിങ് ആൻഡ് ഹാൻഡ്ലിങ് ഇൻസോൾവൻസി അതായത് ഈ ഡിഫറെൻ്റ് കൺട്രീസിലുള്ള ഇൻസോൾവെൻസീസിനെ അതൊരു കോമൺ ആയിട്ട് ഒരു ലോ കൊണ്ടുവരുന്നതാണ് യു എൻ സി ട്രയൽ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയുടെ കൺസിഡറേഷൻ പറഞ്ഞാൽ ഇന്ത്യ ഈസ് ദ പ്രോസസ് ഓഫ് അഡോപ്റ്റിംഗ് ദിസ് ഫ്രെയിം വർക്ക് വിച്ച് മാർക്ക് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേഡ്സ് ഇൻറ്റിഗ്രേറ്റിംഗ് ഇറ്റ്സ് ഇൻസോൾവൻസി പ്രോസസ് വിത്ത് ഇൻ്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഇതിൽ ഫോർ പില്ലേഴ്സ് ഉണ്ട് ദ മോഡൽ ലോ എംഫസൈസസ് റെക്കഗ്നേഷൻ കോപ്പറേഷൻ കോർഡിനേഷൻ ആൻഡ് ആക്സസ് വിച്ച് ഈസ് ക്രിട്ടിക്കൽ ഫോർ റിസോൾവിംഗ് ക്രോസ് ബോർഡർ ഇൻസോൾവെൻസി കേസസ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ യു എൻസ് അല്ലെങ്കിൽ യു എൻ സി ട്രയൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ലോ എന്താണെന്ന് നമ്മൾ നോക്കണം യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലോ ഓക്കെ അപ്പം അത് അതിൻ്റെ ഒരു അത് ആക്ച്വലി യു എൻ്റെ തന്നെ പാർട്ടാണ് ഇറ്റ് ഈസ് എ കോർ ലീഗൽ ബോഡി ഓഫ് ദി യുണൈറ്റഡ് നേഷൻ സിസ്റ്റം ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ലോ യു എൻ സി ട്രയൽ

യു എസിലുള്ളത് അപ്പോൾ രണ്ട് കൺട്രീസിലും ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതേസമയം ഒരേ കോമൺ ലോയിലാണെങ്കിൽ അത് ചെയ്യാനായിട്ട് ഇച്ചിരി കൂടെ എളുപ്പം വരും ഇൻ പ്രൊമോഷൻ ഓഫ് ഫ്രണ്ട്ലി റിലേഷൻസ് ആൻഡ് കോൺ കോൺസിക്വൻലി ഇൻ ദ മെയിൻറ്റൈനൻസ് ഓഫ് പീസ് ആൻഡ് സെക്യൂരിറ്റി അപ്പോൾ ഇത് എന്താണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ മോഡേണൈസ് ചെയ്യാനായിട്ടും അതിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൂട്ടാനായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് ഓക്കെ ദയർ ആർ സിക്സ്റ്റി മെമ്പേഴ്സ് ഇൻ യു യു എൻ സി ട്രയൽ എലക്റ്റഡ് ഫോർ സിക്സ് ഇയേഴ്സ് ഫോർ ഫ്രം ഏഷ്യ ഫോർട്ടീൻ ഫ്രം ഏഷ്യ ഫോർട്ടീൻ ഫ്രം ആഫ്രിക്ക ടെൻ ഫ്രം ലാറ്റിൻ അമേരിക്കൻ ആൻഡ് ആൻഡ് കരീബിയ കരീബിയൻ ഐലൻഡ്സ് എന്നുള്ളതും പിന്നെ എയ്റ്റ് ഈസ്റ്റേൺ യൂറോപ്യനും ഫോർട്ടീൻ വെസ്റ്റേൺ യൂറോപ്യനും സ്റ്റേറ്റ്സുകൾ ഇതിൻ്റെ ആയിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ യു എൻ സി ട്രയലിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മോഡേൺ ഫെയർ ആൻഡ് ഹാർമണൈസ്ഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മീഷനാണ് കമ്മീഷൻ ഓക്കെ കൺവെൻഷൻസ് മോഡൽ ലോസ് ആൻഡ് റൂൾസ് വിച്ച് ആർ അക്സെപ്റ്റബിൾ വേൾഡ് വൈഡ് ആയിട്ട് ഉള്ള കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത് യു എൻ സി ട്രയൽ ലീഗൽ ആൻഡ് ലെജിസ്ലേറ്റീവ് ഗൈഡ് ഗൈഡ്സ് ആൻഡ് റെക്കമെൻറ്റേഷൻസ് കൊടുക്കും പിന്നെ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ഓൺ കേസ് ലോ ആൻഡ് എൻ ആക്മെൻറ്റ്സ് ഓഫ് യൂണിഫോം കൊമേഴ്ഷ്യൽ ലോ ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് റീജിയണൽ ആൻഡ് നാഷണൽ സെമിനാർസ് ഓൺ യൂണിഫോം കൊമേഴ്ഷ്യൽ ലോ അവർ ഉണ്ട് ഓക്കെ അപ്പോൾ കറണ്ട് ഇൻസോൾവൻസി ലോസിലുള്ള ഇഷ്യൂ എന്താണ് ഒന്നെന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ യു എൻ സെക്രട്ടറിയാൽ എന്താണെന്ന് നമ്മൾ നോക്കി അപ്പം ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഇൻസോൾവെൻസിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ബിസിനസ് റിലേഷൻസിൽ ഉള്ള പ്രശ്നങ്ങളാണ് ഓക്കെ അപ്പോൾ ഒന്നു പറയുന്നത് ലാക്ക് ഓഫ് ക്രാസ് ബോർഡർ മെക്കാനിസം ആണ് ഇന്ത്യസ് എക്സിസ്റ്റിംഗ് ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക് റബ്സി കോഡ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഡസ് നോട്ട് അഡ്യക്വേറ്റ്ലി അഡ്രസ് ക്രാസ് ബോർഡർ ഇൻസോൾവെൻസി കേസസ് വിച്ച് ലിമിറ്റ്സ് ഇറ്റ്സ് എബിലിറ്റി ടു ഹാൻഡിൽ ഇൻ്റർനാഷണൽ ബിസിനസ് ഡിസ്പ്യൂട്ട്സ് എഫക്റ്റീവ്ലി ഓക്കെ കോംപ്ലക്സിറ്റി ഇൻ ഫെ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ആൻഡ് ബയലാറ്ററൽ അഗ്രിമെൻറ്റ്സ് ഇന്ത്യ സൈൻ മൾട്ടിപ്പൾ ഫ്രീ ഫീ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്സ് എഫ് എ ടി എസ് ആൻഡ് കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ്സ് ബട്ട് ദീസ് ഡു നോട്ട് എഫക്റ്റീവ്ലി ഇൻറ്റഗ്രേറ്റ് ഇൻസോൾവെൻസി പ്രോട്ടോകോൾ അപ്പം ഈ ഇതിനൊരു ലീഗൽ ഫ്രെയിംവർക്ക് കൊണ്ടുവരേണ്ട ആവശ്യം എന്താ അല്ലെങ്കിൽ ലീഗലി ഇതെല്ലാം സിമിലറാക്കണോ എന്നതിൻ്റെ നീഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈൽ മെയ് മെനി ഫ്രീ ടെയർ അഗ്രിമെൻറ്റ്സ് ഇൻക്ലൂഡ് ട്രേഡ് റെഗുലേഷൻസ് ദേ ദഫൺ ലാക്ക് കോംപ്രിയെൻസീവ് ഇൻസോൾവെൻസി പ്രൊ പ്രൊവിഷൻസ് ഹാർമണൈസിങ് ദീസ് അഗ്രിമെൻറ്റ്സ് വിത്ത് ക്രോസ് ബോർഡർ ഇൻസോൾവെൻസി അതായത് ഈ ഒരു ബിസിനസ്സുകൾക്ക് അതായത് നമുക്കറിയാം ഞാനിപ്പോൾ ഒരു നാട്ടിൽ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുവാണ് അതുപോലെ തന്നെ വേറൊരു കൺട്രിയിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എൻ്റെ പ്രോഡക്റ്റ് മറ്റേ കൺട്രിയിൽ ഇമ്പോർട്ട് ചെയ്യണം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്താൽ അവിടെ ഇമ്പോർട്ട് ചെയ്യണം അപ്പോൾ ചിലപ്പം ആ കൺട്രിയിൽ നമുക്ക് ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഒന്നും ഇല്ലായിരിക്കും ഓക്കെ അല്ലെങ്കിൽ അവിടെ താരിഫുകളൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ അതേസമയം എല്ലാവർക്കും ഒരു കോമൺ ലോ ആണെങ്കിൽ നമുക്കൊരു റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ടും നമുക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് അവിടെ കുറച്ചും കൂടി ഈസിയായിട്ട് നടക്കും ഓക്കെ മോഡൽ ലോസ് ഫ്ലെക്സിബിലിറ്റി മോഡൽ ലോ അലോസ് കൺട്രീസ് ടു കസ്റ്റമൈസ് പ്രൊവിഷൻസ് എനേബിളിംഗ് ദം ടു അഡർസ് യുണീക് നാഷണൽ കൺസേൺസ് വൈയിൽ സ്റ്റിൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഗ്ലോബൽ ഇൻസോൾവൻസി ഫ്രെയിംവർക്ക് ഇന്ത്യസ് എക്കണോമിക് ആൻഡ് ട്രേഡ് ഗോൾസ് നമ്മൾ നോക്കുവാണെങ്കിൽ ബൂസ്റ്റ് ിങ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഉണ്ട് അതായത് ഇപ്പം നമുക്ക് കോമൺ ആയിട്ടുള്ള ഇൻസോൾവൻസി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ലോ ആണെങ്കിൽ എന്ത് പറ്റും പുറത്തു നിന്നുള്ള ആൾക്കാർ ഇന്ത്യയായിട്ട് ബിസിനസ് ചെയ്യുന്നത് കൂട്ടും കാരണം അവർക്കും നമുക്കും ഒരേ ലോ ആണ് ഗവൺ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ കുറയും പിന്നെ സ്ട്രെങ്തനിങ് ഇൻ്റർനാഷണൽ ട്രേഡ് റോബസ്റ്റ് ഇൻസോൾവെൻസി ഫ്രെയിം വർക്ക് ഈസ് വൈറ്റിൽ ഫോർ ബിസിനസ്സസ് ഓപ്പറേറ്റിംഗ് അക്രോസ് ബോർഡേഴ്സ് എൻഷോറിങ് സ്മൂത്തർ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോസ് എസ്പെഷ്യലി ഇൻ ഇന്ത്യസ് ഗ്രോയിങ് എക്കണോമി പിന്നെ പോളിസി റെക്കമെൻഡേഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ യു എൻ സി ട്രയൽ മോഡലിലോ നമ്മൾ അഡോപ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇൻ്റർനാഷണൽ ഇൻസോൾവൻസി പ്രാക്ടീസസ് ആണെങ്കിലും കൊമേർഷ്യൽ ട്രാൻസാക്ഷൻസ് ആണെങ്കിലും അത് കോമൺ ഗ്രൗണ്ടിൽ അതായത് രണ്ട് കൺട്രീസും ട്രേഡ് ചെയ്യുന്ന രണ്ട് കൺട്രീസും ആയിട്ട് കോമൺ ഗ്രൗണ്ടിൽ നടക്കും ഓക്കെ പിന്നെ ഇൻകോപ്പറേറ്റ് ഇൻസോൾവൻസി പ്രൊവിഷൻസ് ഇൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ഇന്ത്യ ഷുഡ് അമെൻഡ് എക്സിസ്റ്റിംഗ് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ആൻഡ് സി പി എസ് ടു ഇൻക്ലൂഡ് കോംപ്രിഹൻസീവ് ക്രോസ് ബോർഡർ ഇൻസോൾവെൻസി പ്രോട്ടോകോൾസ് ദാറ്റ് കോംപ്ലിമെൻറ്റ് ദ മോഡൽ പിന്നെ ലീഗൽ ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ കൊണ്ടുവരാം അതായത് ഇപ്പം ഇൻസോൾവെൻസി ലോസ് അല്ലെങ്കിൽ അതിൻ്റെ ജുഡീഷ്യൽ പ്രൊസീഡിങ്സൊക്കെ ആണെങ്കിലും എല്ലാം കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് കൊണ്ടുവരാം സ്പെഷ്യലൈസ്ഡ് ഇൻസോൾവെൻസി കോർട്ടുകൾ നമ്മൾ കൊണ്ടുവരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാം കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടക്ട് ട്രെയിനിങ് ആൻഡ് അവെയർനെസ് പ്രോഗ്രാംസ് ഇപ്പോൾ ലീഗൽ പ്രൊഫഷണൽസ് ബിസിനസ്സസ് ആൻഡ് പോളിസി മേക്കേഴ്സ് ഓൺ ദ ന്യൂ ക്രോസ് ബോർഡർ ഇൻസോൾവെൻസി ലോസ് ആൻഡ് ദർ ഇംപ്ലിക്കേഷൻസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് അപ്പം അതാണ് നമ്മുടെ യു എൻ സി ട്രയലൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു അതൊരു കുറച്ച് കുറച്ച് ഡൽ ന്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കുറച്ച് ഡേറ്റാ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസോൾവെൻസി ബേസ് ചെയ്താണേലും ഇൻ്റർനാഷണൽ കൊമേഴ്ഷ്യൽ ലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് ലീസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു പോയിന്റ് ആയിട്ട് യു എൻ സി ട്രയലിൻ്റെ ലോസ് അഡോപ്റ്റ് ചെയ്യാം അപ്പം രണ്ട് കൺട്രീസ് ക്രോസ് ബോർഡർ ട്രെയ്ഡിന് അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾക്ക് അതിനകത്ത് അതിനെ ബേസ് ചെയ്തിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഈ പ്രാവശ്യത്തെ ഡി എൻ എ എന്നാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും അറിയാവുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പിന്നെയും ഡിസ്കസ് ചെയ്തത് അപ്പം അതിനകത്തു നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ വാലിഡ് പോയിന്റ്സ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത പ്രാവശ്യം കാണാം നന്ദി നമസ്കാരം